ജനുവരി 10, വിശുദ്ധ വില്യം ബെറൂയർ. ബെൽജിയത്തിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. സമ്പത്തിൻ്റെയും ലൗകിക ആർഭാടത്തിൻ്റെയും വിപത്തുകളെക്കുറിച്ച് ബോധവാനായിരുന്ന അദ്ദേഹം പഠനത്തിലും ഭക്തി അഭ്യാസങ്ങളിലും നിമഗ്നനായി പൗരോഹിത്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. പുരോഹിതനായ ശേഷം പാരീസിലും മറ്റും സേവനം ചെയ്തുവെങ്കിലും തപോജീവിതമാണ് അഭിലഷിച്ചത്. തുടർന്ന് ഗ്രാൻഡ് മൗണ്ടിലെ ഏകാന്ത ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഗ്രാൻഡ് മൗണ്ട് ആശ്രമത്തിലെ സഹോദരങ്ങളുടെ ഐക്യമില്ലായ്മ അദ്ദേഹത്തെ ആശ്രമ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങുവാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് സിസ്റ്റേഴ്സൻ സന്യാസ സമൂഹത്തിൽ ചേർന്നു. അവിടെ മാതൃകാപരമായ ഒരു ജീവിതം അദ്ദേഹം നയിച്ചു. തൽഫലമായി അദ്ദേഹത്തെ സുപ്പീരിയറായും പിന്നീട് ഫൗണ്ടജീൻ ആശ്രമത്തിലെ ആപട്ടുമായി നിയമിച്ചു. എളിമയും ഇന്ദ്രിയ നിഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കി. ദൈവം അദ്ദേഹത്തിന് ഉയർന്ന പ്രാർത്ഥനാ മാധുര്യം നൽകി അനുഗ്രഹിച്ചു. 1200 ബൂർഷിലെ ആർച്ച് ബിഷപ്പായി നിയമിതനായെങ്കിലും ഏകാന്തതയിൽ തുടരുവാൻ ആഗ്രഹിച്ചു. മാർപ്പാപ്പയിൽ നിന്നും വന്ന നിർബന്ധപൂർവമായ കൽപ്പനയാണ് പ്രസ്തുത സ്ഥാനം ഏറ്റെടുക്കുവാൻ ഇടയാക്കിയത്. ആർച്ച് ബിഷപ്പായെങ്കിലും തപോചര്യയിൽ കുറവ് വരുത്തിയില്ല. ദരിദ്രരെ അങ്ങേയറ്റം സഹായിച്ചു പോന്നു. കാരുണ്യവും സ്നേഹവും കൊണ്ട് പല ആൽബിജൻസിയൻ പാഷാണ്ടികളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജീവിതാന്ത്യ ദിനത്തിൽ തൻ്റെ തപോശ്ചര്യയുടെ ഭാഗമായിരുന്ന രോമച്ചട്ട അണിയിച്ച് ചാരത്തിൽ കിടന്നുകൊണ്ട് ദിവംഗതനായി. മരണത്തിൻ്റെ 9-ാം വർഷത്തിൽ തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. പ്രാർത്ഥന. ലോകത്തിൻ്റെയും തൻ്റെ തന്നെയും രക്ഷയ്ക്കായി അതികഠിനമായ തപോശ്ചര്യകൾ അഭ്യസിച്ച വിശുദ്ധ വില്യം, ലോകത്തിൽ കാരുണ്യവും സ്നേഹവും വർദ്ധിച്ചു വരുവാൻ സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.